പക്ഷെ ഞാൻ അതിലും വലിയ ഒരു ജനാവലിയാണ് അവിടെ കണ്ടത് സാധാരണക്കാരായി വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അത്രയും നിങ്ങള് മാധ്യമകാര ഫുൾ ഉണ്ടായിരുന്നതാണ് എല്ലാം അറിയാം അവിടെ കണ്ടതെല്ലാം അപ്പോ ഒരു ഇതിലേക്ക് ഇന്നസെന്റേട്ടൻ ആയി എന്നുള്ളത് നമുക്ക് ഇന്നലെ വലിയ ഒരു സന്തോഷമാണ് ആ കാര്യം നോക്കും കാരണം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഇന്നസെന്റേട്ടനായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോവാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ഇലക്ഷന് തോറ്റപ്പോ ഇന്നൊസെന്റ് ആണ് ചെറിയ നമ്മളടുത്ത് കാണിക്കാറില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചെറിയ വിഷമണ്ട് നിന്നു പോയത് അബദ്ധമായോ അത് തോറ്റുപോയത് അവിടെയാണ് ഇന്നസെന്റിന്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം രണ്ടാമത് നിക്കണോന്നുള്ളത് ഞാനായിട്ട് ഡിസ്കറി ഞാൻ പറഞ്ഞു വേണ്ട അല്ലെങ്കിൽ തന്നെ മണ്ഡലം മാറുക എന്നൊരു സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞപ്പോ ഇന്നസെന്റിന് ഏതാണ് തെറ്റുപറ്റിയെന്നുള്ള ഇന്നസെന്റിന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുപോലെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത് ഇപ്പൊ നമ്മൾ പറയും ഞാനൊരു ഇവന്റ് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ ചെയ്യുന്ന ഒരു ഇവന്റ് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണാനന്ദ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തത് ഇന്നസെന്റായിട്ടൊരു അമ്പത് വർഷം ഇനി ആലക്കുഴയിൽ ആഘോഷിക്കണത് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനേകദേശമൊക്കെ കാര്യങ്ങൾ നീങ്ങിയതായിരുന്നു അപ്പോഴേക്കും കോവിഡ് വന്നത് ഇപ്പോഴും ഞാനൊരു ചാനലായിട്ട് ചർച്ച ചെയ്തു കൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഇന്നസെന്റായിട്ട് അത് വേണം അപ്പൊ ഞാൻ പറഞ്ഞു വേണം കാരണം ഇന്നസെന്റ് ആയിട്ട് അതൊരു നാട്ടിൽ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ വിഷമം ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തോടുകൂടിയാണ് തീർന്നത് അതിലും വലിയൊരു യാത്ര ഇപ്പം അദ്ദേഹത്തിന് നൽകാൻ പറ്റി കാരണം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഇനി അതിൽ കൂടെ സംബന്ധിച്ചോളം ഏറ്റവും നന്നായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞയക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എനിക്ക് കാണാറില്ല ഞാനെപ്പോഴും വിളിച്ചോണ്ടിരുന്ന ഞാൻ ആശുപത്രിയിലെ കാര്യങ്ങൾ ഒരു മണ്ഡത്തിന് എന്റെ കയ്യിൽ നിന്ന് വരരുത് അല്ലെങ്കിൽ ഒരു അബദ്ധവാക്കുകൾ പറഞ്ഞു പോകരുത് പ്രത്യേകിച്ച് ഗംഗാന ഡോക്ടർ ആ കാര്യത്തിൽ വളരെ സഹായിച്ച നമുക്കൊക്കെ ഒരു ദൈവമാണ് അങ്ങ് ഇന്നസെന്റനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനോടുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇത്രയും കാലം നിറതുന്നത് നമ്മൾ പല ഹോസ്പിറ്റലിലും മാറ്റാനും ഒക്കെ ട്രൈ ചെയ്തപ്പോഴും ഇന്നസെന്റ് ഇല്ല ഗംഗാധരൻ വിട്ട് ഇന്നസെന്റേട്ടൻ ആ അതിന് എന്നാൽ ഗംഗാധി ഡോക്ടറോട് പറയുന്നു ഗംഗരൊക്കെ അറിയാം പക്ഷെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇന്നസെന്റേട്ട് എന്തു പറഞ്ഞാലും അവസാനവാക്ക് നിങ്ങൾ തന്നെ അത് അദ്ദേഹത്തിനും അറിയാം എന്തോ പക്ഷെ ഇപ്പോഴത്തെ ഒരു മരണകാരണം ഒരിക്കലും അല്ല എന്ന് അതിൻ്റെ ഒരു ബേസ് ആണെങ്കിൽ കൂടി അതല്ലായിരുന്നു കോവിഡ് ഓൾമോസ്റ്റ് ഡോക്ടേഴ്സ് പറയുന്നത് ഒരു വല പോലെ എന്ന് പറയുന്നത് ഒരു വല പോലെയൊക്കെ എന്തോരം ഇംഗ്ലീഷ് ഒരു വേർഡ് ഉപയോഗിച്ചു ടെക്നിക്കൽ ടേം ഉപയോഗിച്ച് എനിക്ക് മനസ്സിലായി ഇപ്പൊ പറയാറിയില്ല എന്നുവച്ച അങ്ങനെ കോവിഡ് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അംശം അവിടെ ഉണ്ട് പക്ഷെ അതൊരു ആർ ടി പി സി ആർ എടുത്താലോ ഒന്നും കാണില്ല പക്ഷെ ബോഡിയിലുണ്ട് അപ്പൊ ഇത് നമ്മളിലൊക്കെ പലർക്കും ഉണ്ടാവും